الله 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 الله. السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، وعلى آله حق قدره ومقداره العظيم. سامبتيغا ما يترلا ويرچا آغريكا تبراي آران ولد اللا ورود جودي چالوم برايوم സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച വേണം. എന്തിന്? മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാതെ നല്ല രീതിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളാൽ നടത്തി, നമ്മുടെ മക്കളുടെ പഠനമാണെങ്കിലും വീട്ടിലെ ചെലവാണെങ്കിലും അതുപോലെ തന്നെ കടങ്ങളില്ലാതെ, പലിശ മേടിക്കാതെ, ലോണ് മേടിക്കാതെ നല്ല റാഹത്തോടുകൂടെ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ലഭിക്കണമെന്ന് പലരും പറയാറുണ്ട്. അങ്ങനെ ലഭിച്ചാലേ നമുക്ക് ലോണെടുക്കേണ്ട ആവശ്യം ഉണ്ടാകില്ല, നമ്മുടെ അഭിമാനത്തെ നഷ്ടപ്പെടുത്തി മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയുണ്ടാകില്ല അല്ലേ. അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും ഇൻഷാല്ലാ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അള്ളാഹുവിൻ്റെ അസ്മാവുകളിൽപ്പെട്ട, നാമങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടൊരു നാമമാണ്. ഈ നാമം നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും പറയുന്ന എണ്ണം ചൊല്ലുകയാണെങ്കിൽ അള്ളാഹു നമ്മളെ ഇൻഷാല്ലാ ഉറപ്പായിട്ടും ഐശ്വര്യവാനാക്കുന്നതാണ്, അള്ളാഹു നമ്മെ ധനികനാക്കുന്നതാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിജയം നൽകുന്നതാണ്, തടസ്സങ്ങളിൽ നിന്ന് രക്ഷ നൽകുന്നതാണ്. എല്ലാ കാര്യത്തിലും അള്ളാഹു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേക വിജയം തന്നെ അള്ളാഹു ഇട്ട് നൽകുന്നതാണ് ഇൻഷാ അള്ളാഹ്. കാരണം അള്ളാഹുവിൻ്റെ ഇസ്മാണ്. ആ ഇസ്മ ചൊല്ലിയിട്ടാണ് അള്ളാഹുവിനോട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഒരിക്കലും അള്ളാഹുവിനെ തട്ടാൻ വഴിയത്. കാരണം ഖുർആനിലൂടെ അള്ളാഹു, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അള്ളാഹുവിൻ്റെ ഇസ്മിനെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ പറയാറുണ്ട്, ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞത് അവനോട് അവൻ്റെ ഇസ്മകൾ വെച്ച് ചോദിക്കാനാണ്. മനസ്സിലായല്ലോ. അപ്പം അതുപോലെ അവൻ്റെ ഇസ്മകൾ ചൊല്ലിയാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അള്ളാഹുവിന് തട്ടാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും ഏതാണ് ഇസ്മി എന്ന് പറഞ്ഞാൽ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക, ഈ നന്മ മനസ്സിലാക്കുക, അതോടൊപ്പം ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, വിഷയത്തിലേക്ക് വരാം. അള്ളാഹുവിൻ്റെ അസ്മകളെക്കുറിച്ച് നമുക്കറിയാലേ, ഒരു ഓരോ ഇസ്മും ഉൾക്കൊള്ളുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ്, വ്യത്യസ്തമായിട്ടുള്ള ശ്രേഷ്ഠതകളാണ്. ആ നാമങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് യാ മുഗ്നി യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്. മനസ്സിലായല്ലോ. ഈ ഇസ്മ ദിവസവും നമ്മൾ 1000 പ്രാവശ്യം ചൊല്ലിയാൽ നമ്മെ അള്ളാഹു ഐശ്വര്യവാനാക്കുന്നതാണ്. 1000 പ്രാവശ്യം. മനസ്സിലായല്ലോ. യാ മുഗ്നി യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്. 1000 എന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഇനി ഒറ്റയിരുപ്പിൽ നിങ്ങൾക്ക് ചൊല്ലാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ദിവസത്തിൽ അല്പം അല്പമായി ചൊല്ലിത്തീർത്താലും മതി. രാവിലെ സുബഹിക്കൊരു 200, ലുഹറിനൊരു 200, അസറിന് 200, ഇഷായിന് 200, ഇങ്ങനെ 200 വെച്ചിട്ടോ, അല്ലെങ്കിൽ രാവിലെ 500, വൈകുന്നേരം 500, ഇങ്ങനെ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ചൊല്ലിത്തീർത്താൽ മതി. ഒറ്റയിരുപ്പിൽ ചൊല്ലിത്തീർക്കുന്നതാകും ഏറ്റവും നല്ലത്. ഞാൻ കഴിയാത്തവർക്ക് ഒരു എളുപ്പവഴിയാണ് പറഞ്ഞു തന്നത്, ഏതായാലും പറഞ്ഞു തരുന്നത്. പിന്നെ അത് 1000 പ്രാവശ്യം ചൊല്ലാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. കാരണം അള്ളാഹുവിൻ്റെ ഇസ്മാണ്. യാ മുഗ്നി യാ മുഗ്നി യാ മുഗ്നി യാ മുഗ്നി യാ മുഗ്നി എന്ന് പറയുമ്പോൾ തന്നെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് 50-ലേറെ പ്രാവശ്യം ചൊല്ലാൻ പറ്റുമായിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ സുഗമമായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരു 5, 6, 7 മിനിറ്റിനുള്ളിൽ കൊണ്ട് നമുക്ക് സുഖമായിട്ട് 1000 ചൊല്ലിത്തീർക്കാം. അതാണ് അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ ഒരു പ്രത്യേകത. കുറഞ്ഞ സമയം കൊണ്ട് ധാരാളം ചൊല്ലാം. അപ്പോൾ അതുകൊണ്ട് 1000 എന്നത് കേട്ടതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഏതായാലും ഇൻഷാ അള്ളാഹ് ചൊല്ലേണ്ട ഇസ്മ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. യാ മുഗ്നി യാ അല്ലാഹ്, യാ മുഗ്നി യാ അല്ലാഹ്. അപ്പോൾ ഇത് ഇൻഷാ അള്ളാഹ് എല്ലാ ദിവസവും പതിവാക്കിക്കോളും. യാതൊരു ഭയവും വേണ്ട, അല്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഉറപ്പായിട്ടും ഇതിൻ്റെ ഫലം ലഭിക്കും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ. 1000 പ്രാവശ്യം ചൊല്ലുക എല്ലാ ദിവസവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.